നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇടഞ്ഞു നിൽക്കുന്ന പി വി അൻവറിനെ മെരുക്കാൻ മലപ്പുറത്തെ പോലീസ് മേധാവിയെ തെറിപ്പിച്ച് പിണറായി വിജയന്റെ ഒരു നീക്കം. പി വി അൻവർ ഏറ്റവും അധികം ഉന്നം വെച്ചിരിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയാണ്. എന്നാൽ എം ആർ അജിത് കുമാറിനെ തൊടാൻ പിണറായിക്ക് അത്ര ധൈര്യം പോരാ. എന്നാൽ അൻവറിനെ പിണക്കാനും കഴിയില്ല. ഇങ്ങനെ ഒരു ഘട്ടം, ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ പിണറായി വിജയൻ ചില അഴിച്ചുപണി നടത്തിയിരിക്കുന്നത്. അതായത് പി വി അൻവർ തന്നെ ആരോപണം ഉന്നയിച്ച മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരനെ മാറ്റിയത് ഉൾപ്പെടെ സംസ്ഥാന പോലീസിൽ അഴിച്ചുപണി നടത്തിയിരിക്കുകയാണ്. ചെറിയ ചില അഴിച്ചുപണികളാണ് ഇത്. പിണറായി വിജയൻ അൻവറിനെ സുഖിപ്പിക്കാൻ വേണ്ടി ചെയ്ത ഒരു നീക്കമാണ്, അല്ലെങ്കിൽ അൻവർ വലിയ രീതിയിൽ ഇടഞ്ഞ് വീണ്ടും രംഗത്ത് വരും. ഇത് കൃത്യമായി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ചെറിയ ചില മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. പക്ഷേ എം ആർ അജിത് കുമാറിനെ തൊട്ടിട്ടില്ല. ശശിധരനെ സ്ഥലം മാറ്റിയതോടെ ഇപ്പോൾ മലപ്പുറത്ത് ജലീലും ഒക്കെ വലിയ ആഘോഷം തുടങ്ങിയിരിക്കുകയാണ്. പോലീസിലെ സംഘി സംഘങ്ങളെ മാറ്റി തുടങ്ങി, വിക്കറ്റുകൾ തെറിപ്പിച്ചു തുടങ്ങി എന്നൊക്കെയാണ് വലിയ കരഘോഷം മുഴക്കുന്നത്. എന്നാൽ ഇത് പിണറായി വിജയന്റെ ഇരട്ടത്താപ്പാണെന്ന് ഇവർ മനസ്സിലാക്കാത്തതാണോ അതോ മനസ്സിലായിട്ടും മിണ്ടാതിരിക്കുന്നതാണോ? എന്നാൽ പൊടുന്നനെ മലപ്പുറം പോലീസ് മേധാവിയെ സ്ഥലം മാറ്റിയതോടെ പൊടുന്നനെ എ ഡി ജി പി എം ആർ അജിത് കുമാർ പിണറായിക്ക് ചെക്ക് വെച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ഇതുവരെ അവധിയിൽ പ്രവേശിക്കാനായിരുന്നു എം ആർ അജിത് കുമാർ നീക്കം നടത്തിയത്. അതായത് വലിയ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട് നിൽക്കുമ്പോൾ ഒന്ന് മാറി നിൽക്കുന്നതിന് വേണ്ടി ഓണക്കാലത്തെ അവധി എന്ന പേരിൽ ഒരു അവധിയെടുത്ത് ഉൾവലിഞ്ഞു നിൽക്കാനായിരുന്നു അജിത് കുമാർ നീക്കം നടത്തിയത്. എന്നാൽ ഇപ്പോൾ പോലീസിൽ ചില അഴിച്ചുപണി വരുന്നതോടെ ഉടൻ തന്നെ തന്റെ അവധി പിൻവലിച്ച് അജിത് കുമാർ അപേക്ഷ നൽകിയിരിക്കുകയാണ്. 14 മുതൽ 4 ദിവസത്തേക്കായിരുന്നു അവധിയെടുത്തത്. ഇത് വേണ്ട എന്നാണ് അജിത് കുമാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തോ ചിലതൊക്കെ വരാൻ പോകുന്നു എന്ന് മുൻകൂട്ടി കണ്ടിട്ടാണോ എന്തോ അറിയില്ല അജിത് കുമാറിന്റെ ഈ നീക്കം. ഇതോടെ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന സന്ദേശം അജിത് കുമാർ നൽകുകയാണ്. വിജിലൻസ് എറണാകുളം റേഞ്ച് എസ് പി ആയിട്ടാണ് ശശിധരനെ ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. എ ഐ ജി ആർ വിശ്വനാഥിനെ മലപ്പുറം എസ് പി ആയി നിയമിച്ചിട്ടുണ്ട്. മലപ്പുറത്തെ 8 DYSP മാരെയും മാറ്റിയിരുന്നു. ഇവരെല്ലാം അജിത് കുമാറിന്റെ പക്ഷക്കാരാണെന്നായിരുന്നു അൻവറിന്റെ ആരോപണം. അജിത് കുമാറിന്റെ വിക്കറ്റും വീഴുമെന്ന ആത്മവിശ്വാസം ഇപ്പോൾ ജലീലും അൻവറും ഒക്കെ പ്രകടിപ്പിക്കുകയാണ്. പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബുമായി ആലോചിച്ചായിരുന്നു സർക്കാർ നീക്കങ്ങൾ നടത്തിയത്. ഇതിനിടെയാണ് അജിത് കുമാർ അവധി വേണ്ട എന്ന് വെച്ച് ഇപ്പോൾ തിരികെ വരാൻ നീക്കം തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോഴും അജിത് കുമാറിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. അവധിയിൽ പോകാൻ പോലും തയ്യാറാകാതെ അജിത് കുമാർ വീണ്ടും കസേരയിലേക്ക് എത്തുകയാണ്. ഗുരുതര ആരോപണമാണ് അജിത് കുമാറിനെതിരെ ഉള്ളത്. ആ ഉദ്യോഗസ്ഥനെ ഒന്ന് മാറ്റി നിർത്തി അന്വേഷണം നടത്താൻ പോലും സർക്കാർ തയ്യാറാകുന്നില്ല. അവിടെയാണ് ചോദ്യം വരുന്നത്. എന്തായാലും ജലീലൊക്കെ വലിയ ആഘോഷത്തിലാണ് ശശിധരനെ മാറ്റിയതോടെ സംഘികളുടെ എല്ലാം വിക്കറ്റ് വീണു തുടങ്ങിയെന്നാണ് ഇപ്പോൾ ജലീലൊക്കെ വലിയ ആവേശത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ആവേശത്തിൽ ജലീല് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: മലപ്പുറം എസ് പി എ മാറ്റി, രണ്ടാം വിക്കറ്റും വീണു. ഐ പി എസ് ഉദ്യോഗസ്ഥരിൽ സംഘികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. കേന്ദ്രത്തിൽ ബി ജെ പിയുടെ അധികാരാരോഹണമാണ് പോലീസിലെ സംഘിവൽക്കരണത്തിന് വഴിവെച്ചത്. കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥരിലാണ് മലയാളക്കരയ്ക്ക് അപരിചിതമായ വർഗീയ ചുവയോടെയുള്ള പെരുമാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. എന്നാൽ ക്രമേണ അത് മലയാളി ഐ പി എസുകാരിലേക്കും വ്യാപിക്കുന്നതാണ് നാം കണ്ടത്. ഉത്തരേന്ത്യയിൽ മതം നോക്കി കുറ്റവാളികളാക്കുകയും കേസെടുത്ത് ജയിലിലാക്കുകയും ചെയ്യുന്നത് നിത്യ സംഭവമാണ്. എന്നാൽ കേരളത്തിലും അത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് ഏതൊരു മലയാളിയെയും വേദനിപ്പിക്കും. ഇതിന് സർക്കാരോ മുഖ്യമന്ത്രിയോ അല്ല ഉത്തരവാദി. ഉദ്യോഗസ്ഥ സമൂഹത്തെ വിശ്വാസത്തിലെടുക്കുക എന്ന സമീപനമാണ് ഇടതുപക്ഷ സർക്കാരിന്റെ നയം. വിശ്വസിച്ചവരെ വഞ്ചിക്കുന്ന ശുംഭന്മാരെ കുറിച്ച് എന്തു പറയാൻ? മലപ്പുറം എസ് പി ശശിധരൻ സംഘി മനസ്സുള്ള കൺഫേർഡ് ഐ പി എസുകാരനാണെന്ന് നാട്ടിൽ പാട്ടാണ്. പദവികൾ കരസ്ഥമാക്കാൻ എന്ത് നെറികേടും ചെയ്യുന്നവർ, കശക്കിയെറിയുന്ന നിരപരാധികളുടെ പ്രാർത്ഥന വൻ ശാപമായി ഉദ്യോഗസ്ഥ പ്രമാണിമാരുടെ തലയിൽ പതിക്കുക തന്നെ ചെയ്യും. മലപ്പുറം എസ് പിയുടെ തൊപ്പിയിലെ പൊൻതൂവലുകൾക്ക് രക്തത്തിന്റെ മണമുണ്ട്, കണ്ണീരിന്റെ നനവുണ്ട്, വംശവെറിയുടെ വിഷവുമുണ്ട്.
എത്രമാത്രം സങ്കുചിതന്മാരും അധമന്മാരുമാണ് ഇത്തരം ഓഫീസർമാർ. ഇവിടെയാണ് പൊതുപ്രവർത്തകർ ഉയർന്നു നിൽക്കുന്നത്. ഒരു രാഷ്ട്രീയക്കാരനും തന്റെ മുന്നിൽ വരുന്ന കേസുകൾ വർഗീയ താൽപര്യങ്ങൾ വെച്ച് കാണാൻ താൽപര്യപ്പെടില്ല. ഒരാളെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാനും കേസിൽ കുടുക്കാനും പോലീസ് മേധാവികൾ ചെയ്യുന്ന പോലെ അവരൊരിക്കലും ചെയ്യില്ല. വെറുതെയല്ല വർഗീയവാദികളും അഴിമതിക്കാരുമായ റിട്ടയർ ചെയ്യുന്ന ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് പട്ടിയുടെ വില പോലും നാട്ടുകാർ കൽപ്പിക്കാത്തത്. ഉന്നത ഉദ്യോഗസ്ഥർ ചെയ്യുന്ന നെറികേടുകൾ ഉറക്കെ പറയാൻ ആരും മെനക്കെടാത്തത് ഭയം കൊണ്ടാണ്. താൻ എന്തെങ്കിലും പറഞ്ഞാൽ എന്നെങ്കിലും ഈ മൂർഖന്മാർ കൊത്തിക്കൊല്ലുമെന്ന് ഓരോരുത്തരും കരുതുന്നു. പൗരന്മാരുടെ ഈ പേടിയാണ് ഹൃദയ ശൂന്യരായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് എക്കാലത്തും കരുത്തായത്. ഇന്ന് ഞാൻ ഒരു റിട്ടയർഡ് മജിസ്ട്രേറ്റിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചു. അതിൽ ശശിധരന്റെ യഥാർത്ഥ മുഖം അനാവരണം ചെയ്യപ്പെടുന്നുണ്ട്. മുൻ മജിസ്ട്രേറ്റിന്റെ അഭിമുഖത്തിൽ പറയുന്ന കാര്യങ്ങളും അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ എഴുതിയ കുറിപ്പും മാത്രം മതി മലപ്പുറം എസ് പിക്കെതിരെയുള്ള തെളിവായി. വസ്തുതാവിരുദ്ധമായി ആ പോസ്റ്റിൽ വല്ലതുമുണ്ടെങ്കിൽ ശശിധരൻ അയാൾക്കെതിരെ ഒരു മാനനഷ്ട കേസ് കൊടുക്കട്ടെ. മലപ്പുറം എസ് പിയെ പോലെയുള്ള വർഗീയ വിഷ ജന്തുക്കളെ തുറന്നു കാട്ടാൻ ഇനി മടിച്ചുകൂടാ. നമ്മുടെ മൗനം പോലും അത്തരക്കാർക്ക് കരുത്താകും. ഏതെങ്കിലും നിരപരാധികളെ വർഗീയ വിദ്വേഷത്തിന്റെ പേരിൽ അന്യായമായി ആര് ദ്രോഹിച്ചാലും അവർക്കോ അവരുടെ മക്കൾക്കോ അതിന്റെ ഫലം ദൈവം നൽകും, ഉറപ്പാണ്. 3.5 കൊല്ലം മലപ്പുറത്ത് എസ് പി ആയി പെറ്റി കേസുകൾ ഉൾപ്പെടെ നിരവധി കേസുകൾ ഉണ്ടാക്കി ഏറ്റവും അധികം കേസുള്ള ജില്ല എന്ന അപഖ്യാതി മലപ്പുറത്തിന് ചാർത്തി നൽകിയ സുജിത് ദാസിന്റെ ഗതി എന്തായി? മുഖ്യമന്ത്രി കർശനമായാണ് പോലീസിലെ പുഴുക്കുത്തുകൾക്കെതിരെ നടപടികൾ സ്വീകരിച്ചത്. മലപ്പുറം എസ് പിയെ മാറ്റിയതിലൂടെ 2-ാമത്തെ വിക്കറ്റും വീണു. മുഖ്യമന്ത്രിക്ക് അഭിനന്ദനങ്ങൾ. ഇനി തെറിക്കാനുള്ളത് വൻ സ്രാവിന്റെ കുറ്റിയാണ്. വൈകാതെ അതും തെറിക്കും. ഞങ്ങളുടെ ക്യാപ്റ്റൻ പിണറായി വിജയനാണ്. ഇതായിരുന്നു ജലീല് ഫേസ്ബുക്കിൽ കുറിച്ചത്. മുഖ്യമന്ത്രിയെ പൊക്കിയടിച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പും കൂടിയായിരുന്നു. ഇതിൽ എം ആർ അജിത് കുമാറിനെയും ഉന്നം വെച്ചിട്ടുണ്ട്. മാത്രമല്ല ശശിധരനെ കൃത്യമായ രീതിയിൽ കടന്നാക്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ജലീല്. എന്നാൽ നമുക്ക് ചോദിക്കാനുള്ളത് എന്തുകൊണ്ടാണ് എം ആർ അജിത് കുമാറിനെതിരെ പിണറായി ഒരു നടപടി സ്വീകരിക്കാൻ വൈകുന്നത്? ഓക്കെ, അന്വേഷണം നടത്തി അയാൾ കുറ്റക്കാരനാണെന്ന് കൃത്യമായ തെളിവുകൾ ലഭിച്ച് അതിനൊക്കെ ശേഷം വേണം ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ തെറിപ്പിക്കാൻ, സമ്മതിക്കുന്നു. പക്ഷേ അയാളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിന് എന്തുകൊണ്ട് പിണറായി തയ്യാറാകുന്നില്ല? അതാണ് ചോദ്യം. ഇപ്പോൾ ശശിധരനെ പൊടുന്നനെ മാറ്റിയിരിക്കുന്നതിന് പിന്നിൽ പിണറായി വിജയന്റെ കൃത്യമായ കളിയാണ്. കാരണം അൻവർ ഇടഞ്ഞു നിൽക്കുകയാണ്. അൻവറിനെ മെരുക്കണമെങ്കിൽ ഉടനടി ഒരു നടപടി ഉണ്ടാകണം. അതുകൊണ്ട് തന്നെയാണ് അൻവർ ഉന്നയിച്ച ലിസ്റ്റിലെ ഒരാളെ തെറിപ്പിച്ചുകൊണ്ട് ഒരു അഴിച്ചുപണി തന്നെ പിണറായി നടത്തിയിരിക്കുന്നത്. അപ്പോഴും വൻസ്രാവ് വെളിയിൽ തന്നെയാണ്. വെളിയിൽ തന്നെയല്ല, അകത്ത് തന്നെയുണ്ട്. അയാൾക്കെതിരെ ഒരു നടപടിക്ക് പിണറായിക്ക് എന്താ മുട്ടു വിറയ്ക്കുന്നുണ്ടോ? അതാണ് നമ്മുടെ ചോദ്യം. നിങ്ങളുടെ കപ്പിത്താനും ക്യാപ്റ്റനും ഒക്കെയാണ്, പക്ഷേ നടപടിയെടുക്കാൻ നട്ടെല്ലിന് ഉറപ്പുപോരാ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.